നമസ്കാരം ഈ കൊറോണ കാലത്ത് തബ്ലിഗ് ഈ ജമാഅത്ത് അവരുടെ സമ്മേളനം ഡൽഹിയിലെ മർക്കസിൽ നടന്നിരുന്നു ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിന് ചുക്കാൻ പിടിച്ചത് ഇവരാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം തബ്ലിഗുകാരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു ആറാം നൂറ്റാണ്ടിലെ രീതിയാണ് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കും ഒരേ പായിൽ കിടന്നുറങ്ങും അത് അവർക്ക് എല്ലാത്തിനും ഒരു കൂട്ടായ്മയാണ് പ്രാകൃതമായ ആചാരങ്ങളാണ് ഏറ്റവും രസകരം വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് ഈ തബ്ലീഗ് ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ എന്നുള്ളതാണ് ലോകത്താകമാനം ഇവർക്ക് വേരുകളുണ്ട് ഇവർ തീവ്രവാദ സംഘടനയാണോ എന്ന സംശയത്തിൽ അതുപോലെ തന്നെ FBI അമേരിക്കയിലെ അന്വേഷണ ഏജൻസിയായ FBI അതുപോലെ ഇന്ത്യയിലെ NIA തുടങ്ങിയ കേന്ദ്രങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പല രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനത്തിനും നേതൃത്വം നൽകുന്നത് ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പലരും ചെയ്യുന്നു അല്ലെങ്കിൽ അതിനൊക്കെ ഈ തബ്ലീഗ് ജമാഅത്ത് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വരികയും ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവരാണ് ഇവർ മർക്കസിലെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യാതൊരു ക്വാറന്റൈൻ സംവിധാനങ്ങളോ യാതൊരു നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാതെ രഹസ്യമായി യാത്ര ചെയ്തു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും പല പള്ളികളിലും വീടുകളിലും ഇവർ ഒളിച്ചിരുന്നു പ്രത്യേകിച്ച് ഒരു നിരീക്ഷണവുമില്ലാതെ അങ്ങനെ കോവിഡ് കൊടുത്ത് ഇങ്ങനെ പോയി ഇവിടെ കേരളത്തിലും പലരും എത്തിയിരുന്നു ഏതാണ്ട് 250-ലധികം പേർ കേരളത്തിലെത്തി പലരും ഒളിച്ചു താമസിച്ചു എന്ന റിപ്പോർട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ പോലീസ് മേധാവി പറഞ്ഞത് അവരുടെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പിന്നീട് അവരെ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞു ഓക്കെ അവിടെ നിൽക്കട്ടെ തബ്ലീഗ് ഈ ജമാഅത്തിൽ പങ്കെടുത്ത 2000-ലധികം പേർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചു അതായത് 10 വർഷത്തേക്ക് ഇനി ഇന്ത്യയിലേക്ക് ഇവർക്കാർക്കും കാലുകുത്താൻ പറ്റില്ല ഇനി ഇവന്മാർ വേറെ എന്തെങ്കിലും തരികട കാണിച്ച് വരുമോ എന്ന് നമുക്കറിയില്ല കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ മതപരിവർത്തനം അല്ലെങ്കിൽ ഇത്തരം മതതീവ്രവാദം വളർത്തേണ്ടത് പലരുടെയും ആവശ്യമാണ് ഈ തബ്ലീഗ് ജമാഅത്ത് അതിൻ്റെയൊക്കെ ചട്ടുകം തീവ്രവാദികളുടെ ചട്ടുകമായി മാറുന്നോ എന്ന സംശയം കൂടി ഉണ്ടാകുന്നുണ്ട് നമുക്ക് നോക്കാം നിസാമുദ്ദീൻ മർക്കസിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 2550 വിദേശികളെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരിമ്പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് 10 വർഷത്തേക്ക് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി 4 അമേരിക്കക്കാരും 9 ബ്രിട്ടീഷുകാരും 6 ചൈനീസ് വംശജരും വിലക്ക് ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർ മറ്റ് രാജ്യക്കാരാണ് നേരത്തെ ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച സംഭവത്തിൽ ഇന്ത്യയിലെ തബ്ലീഗ് ജമാഅത്ത് മേധാവി മൗലാന ആസാദിനും മകൻ ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ കേസെടുത്തിരുന്നു കഴിഞ്ഞ മാസം ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച 960 വിദേശ തബ്ലീഗ് ജമാഅത്ത് അംഗങ്ങളുടെ വിസ റദ്ദാക്കുകയും ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു പുതിയ നടപടി കൂടി തബ്ലീഗ് ജമാഅത്ത് അംഗങ്ങൾ ടൂറിസ്റ്റ് വിസയിലാണ് എത്തിയതെന്നും മതചടങ്ങ് പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുമതിയില്ലെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് തുടർന്നാണ് ഫോറിനേഴ്സ് ആക്ട് ദേശീയ ദുരന്ത നിവാരണ നിയമം എന്നിവ ഉൾപ്പെടുത്തി ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റ് മേഖലകൾ സന്ദർശിക്കാനുള്ള വിസയാണ് അല്ലാതെ ഇവിടെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാനും ഇവിടെ കൊറോണ വ്യാപിപ്പിക്കാനും ഒളിച്ചിരിക്കാനുമുള്ള വിസയല്ല അത് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും 3000-ത്തിനടുത്ത് ഏതാണ്ട് 2550 തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പല രാജ്യങ്ങളിലും ഇവർ ചെന്ന് കയറിയിട്ടുണ്ട് അവരൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളായ അമേരിക്ക അതുപോലെ യു കെയുടെ പല ഭാഗങ്ങളിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല മേഖലകളിലും ഈ തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഇത്തരം കമ്മ്യൂണിറ്റികൾക്ക് തന്നെ വിലക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും മതസമ്മേളനവും ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ താടിക്കിട്ട് തട്ട് കിട്ടും ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന ധാരണയാണ് ഇവർക്ക് പക്ഷേ ഇവിടെയും അതൊന്നും വേണ്ട നിങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം ഉണ്ടാകും തബ്ലീഗ് പ്രവർത്തകരെ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട നിങ്ങളുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ കൈകളിലുണ്ട് ഇവിടെ ഇത്തരത്തിൽ രോഗം പടർത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടുത്തെ ഒരു നിയമ വ്യവസ്ഥയുണ്ട് അതനുസരിച്ചേ നീങ്ങാൻ പറ്റുകയുള്ളൂ അല്ലാതെ ശരിയത്ത് നിയമവും 6-ാം നൂറ്റാണ്ടിലെ നിയമവും ഒക്കെ കൊണ്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പണിപാളും ഇനി ഇന്ത്യയിലേക്ക് വരികയേ വേണ്ട 10 വർഷത്തേക്ക് ഇനി തരികട കാണിച്ച് ഇങ്ങോട്ട് വരാനാണ് അതിന് സഹായം ചെയ്തു കൊടുക്കാൻ ഇവിടെയും വിദേശത്തുമൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങോട്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് അപ്പോൾ തബ്ലീഗ് പ്രവർത്തകർക്ക് വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ രാജ്യത്ത് സുഖമായിരിക്കാം രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തു വന്നാലും ഞങ്ങളുടെ ഭാരതത്തിലേക്ക് നിങ്ങൾ ഈ രോഗവാഹകരായും ഇതുപോലെ മതപ്രചാരകരായും ഒന്നും കടന്നു വരേണ്ട ആവശ്യമില്ല ഇവിടെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ഒക്കെ ആൾക്കാരുണ്ട് ഇവിടെ ഇന്ത്യൻ മുസ്ലിം സമുദായമുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവരെ അടിച്ചേൽപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ട എന്തായാലും വീട്ടിലിരുന്നുള്ളൂ സുഖമായിട്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്